എല്ലാവർക്കും എഫോർ ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാന്തല്ലൂരാണുള്ളത്. കാന്തല്ലൂരിലെ ഇതായി കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. മിർത്ത് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും നോക്കൂ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഇതിലുള്ള വ്യൂസും അതുപോലെ തന്നെ ചുറ്റും മലനിരകളാണ്. മലനിരകൾക്ക് നടുവിലാണ് റിസോർട്ട്. ശരിക്ക് ഒരു മല കയറി ഇങ്ങനെ വരുമ്പോൾ ആ മലയുടെ ഇടയിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് റിസോർട്ടുള്ളത്. മറയൂർ കാന്തല്ലൂർ റൂട്ടിലേക്ക് നമ്മളിങ്ങ് വരുമ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വരാനായിട്ടുണ്ട്. ദൂരം കുറച്ചൊരു ദൂരം നമ്മൾ അകത്തേക്ക് റോഡ് ഒരു 500 മീറ്ററോളം കയറി വരണം. അപ്പോൾ ശരിക്കും നമ്മൾ മറയൂർ കാന്തല്ലൂർ റൂട്ടിലേക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പിട്ടാണ് വരുന്നതെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ വരുമ്പോൾ എൻഡ് കാണിക്കും. പക്ഷേ അവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ ആ റോഡിൽ നേരെ ഓടി ഒരു 500 മീറ്ററോളം ഓടി ഇങ്ങ് വരുമ്പോഴേക്കും എന്താ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിർത്തരുത്, നേരെ ഓടിപ്പോരുക. ലെഫ്റ്റിലേക്ക് ഒരു റോഡ്, അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ആ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് റോഡ് വഴി നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റിസോർട്ടിൻ്റെ അങ്ങോട്ടേക്കുള്ള റോഡാണ്. ആ റോഡ് ഒരു അല്പം മോശം റോഡാണ് എങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, കാറിലൊക്കെ വരാം. അപ്പോൾ നമ്മളങ്ങനെ ഓടി ഇങ്ങനെ എത്തുമ്പോഴേക്കും എന്താ നേരെ റിസോർട്ടിൻ്റെ അങ്ങോട്ടേക്കാണ് വരുന്നത്. റിസോർട്ടിൽ ശരിക്കും വർക്ക് നടക്കുവാണ് കേട്ടോ. പൂർണ്ണമായിട്ടും റിസോർട്ട് ഫുള്ളി ഫങ്ഷണലായിട്ടില്ല, കുറേ വർക്കൊക്കെ നടക്കുന്നേ ഉള്ളൂ. കുറേയധികം റിസോർട്ടുകൾ ഫങ്ഷണലാണ്, കുറേയധികം റിസോർട്ടുകൾ അണ്ടർ വർക്കിങ്ങാണ്. അവരുടെ പൂളും മറ്റ് റെസ്റ്റോറൻറ്റും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പം ഫുള്ളി ഫങ്ഷണലായിട്ടില്ല, എങ്കിലും അവർക്ക് വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം തന്നെ റിസോർട്ടിലുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ എൻട്രൻസ് വഴി കയറി നമ്മൾ റിസോർട്ടിൻ്റെ അകത്തേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയി നോക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് എല്ലാ റൂമും. കോട്ടേജ് ടൈപ്പാണ്. ശരിക്കും രണ്ട് ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട്. ഡബിൾ ബെഡ്റൂം വരുന്ന ഒരു കോട്ടേജസ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ബെഡ്റൂമുള്ള കോട്ടേജും ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ബെഡ്റൂമാണ് എടുത്തത്. ഇതാ ഇങ്ങനെ ഒരു നമുക്കൊരു സിറ്റ് ഔട്ട് പോലെ ഒരു ഏരിയ ഉണ്ട്, ഒരു വരാന്തയൊക്കെ ആയിട്ട് കണ്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേക്കും ഇതൊരു ഫുൾ കോട്ടേജാണ്. ആ കോട്ടേജിന് ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ഫസ്റ്റ് കാണുന്ന ഒരു ഡ്രോയിങ് റൂമാണ്. നല്ല അടിപൊളി കുഷനൊക്കെ ഇട്ട ചെയറൊക്കെ ഇട്ട് ഒരു ഡൈനിങ് ടേബിളുണ്ട്. ഫുഡൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡൈനിങ് ടേബിളിൽ നമുക്ക് കിട്ടും. ടി വി ഉണ്ട്, വൈഫൈ കണക്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. ബെഡ്റൂമിനകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റിലെ ഒരു കിങ് സൈസ് ബെഡാണ്, നല്ല വിശാലമായിട്ടുള്ള ബെഡാണ്. ഒരു ലക്ഷറി ലുക്കിംഗ് റിസോർട്ടാണ് കേട്ടോ. നല്ല എല്ലാം തന്നെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഒരു കബോർഡുണ്ട്, അതുപോലെ തന്നെ ഒരു മിററുണ്ട്. പിന്നെ നേരെ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്കാണ്. വാഷ് ബേസിനുണ്ട്, ടോയ്ലറ്റ്, അതുപോലെ തന്നെ ബാത്ത് ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബാത്ത് ടവലും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ടോയ്ലറ്ററീസ് എല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർ വ്യൂ. നമ്മുടെ ആ റിസോർട്ടിൻ്റെ നമ്മുടെ ആ വരാന്തയിൽ നിൽക്കുമ്പോൾ, സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂസാണ്. ആ മലനിരകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് റിസോർട്ട് ഫുള്ളായിട്ട്. എല്ലാ റിസോർട്ട്സിൻ്റെ റൂമിൽ നിന്നും നമുക്ക് ഈ വ്യൂ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഈ ഡബിൾ ബെഡ്റൂമുള്ള കോട്ടേജ് ഒന്ന് നോക്കാം. ആ ഡബിൾ ബെഡ്റൂമുള്ള കോട്ടേജിൻ്റെ താഴത്തെ റൂം, അതായത് സ്റ്റെപ്പ് കണ്ടോ, മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ടോ, മുകളിലാണ് അടുത്ത ബെഡ്റൂം. താഴത്തെ റൂം സിമിലർ തന്നെയാണ്. അതായത് നമ്മൾ കയറുമ്പോഴേക്കും വലിയൊരു കിങ് സൈസ് ബെഡുണ്ട്, കബോർഡുണ്ട്, മിററുണ്ട്. അത്യാവശ്യം ആ സെയിം ഗെറ്റപ്പിൽ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ബാത്റൂമുണ്ട്, ബാത്റൂമൊക്കെ ആ ഒരു ലക്ഷറി ലുക്കിംഗ് ബാത്റൂം തന്നെയുണ്ട്. മെയിനായിട്ടുള്ളത് പിന്നെ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ്. മുകളിലേക്കൊരു സ്റ്റെപ്പ് വെച്ചിട്ട് മുകളിലാണ് അടുത്ത ബെഡ്റൂം ഉള്ളത്. അപ്പോൾ അതായത് ശരിക്കും നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈവസി പോകുന്നുമില്ല. താഴെയും മുകളിലുമായിട്ട് താമസിക്കാൻ സാധിക്കും. അത് നമുക്ക് ഒരുമിച്ച് താമസിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ആ രീതിക്കാണ് ഈ ഡബിൾ ബെഡ്റൂം കോട്ടേജ് അവർ കൺസെപ്റ്റ് ചെയ്തേക്കുന്നത്. അതിനും ഒരു കിങ് സൈസ് ബെഡ്, കബോർഡ്, ആ സെയിം തന്നെ താഴത്തെ അതേ രീതിയിൽ തന്നെയാണ് മുകളിലും റൂം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ അതിൻ്റെ ബാത്റൂം, ബാത്റൂമും സിമിലർ തന്നെയാണ്. മറ്റതിൻ്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ബാത്റൂമും സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, ദാ ഇവിടെ നമുക്ക് ആ ഒരു വ്യൂ ഉണ്ട്. വിൻഡോ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ കുറച്ചുകൂടി നല്ല വ്യൂ ആണ്. കുറച്ചുകൂടി ഹൈറ്റിലായതുകൊണ്ട് നല്ല വ്യൂ ആണ്. പക്ഷേ ബാൽക്കണി ഇല്ല എന്നുള്ളൊരു പ്രത്യേകതയാണ്. താഴത്തതിന് മാത്രമേ ഉള്ളൂ വരാന്തയുള്ളൂ, മുകളിൽ ബാൽക്കണി ഇല്ല.
ഇത് വൈകുന്നേരമുള്ള വ്യൂ ആണ്. നമ്മൾ എത്തി വൈകിട്ടായി. വൈകിട്ട് കാണാകുമ്പോൾ ലൈറ്റൊക്കെ തെളിച്ചിട്ട് റിസോർട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ എംബ്ലോം, അവരുടെ പേരും മിർത്ത് റിസോർട്ട് എന്ന് പറയുന്നത്. ശരിക്കും അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ഗേറ്റ് വരുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നാണ്. അതൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഒരു വിത്തിൻ ഒരു 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ ഫുള്ളി ഫങ്ഷണൽ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ രാത്രി നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനുമായിരുന്നു. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു, ടേസ്റ്റിയാണ്. അല്ലെങ്കിലും നമ്മൾ ഹൈ റേഞ്ചിൽ വന്ന് ചൂടോടുകൂടി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസാണ്. അങ്ങനെ ഇതൊരു മോർണിംഗ് വ്യൂ ആണ്. ആ റിസോർട്ടുകളെ ഫുള്ള് നമുക്ക് കാണാം. ഈ ഫ്രണ്ടിലെല്ലാം കണ്ട കോട്ടേജസാണ്. ഡബിൾ ബെഡ്റൂമും സിംഗിൾ ബെഡ്റൂമും വരുന്ന കോട്ടേജുകളാണ് ഈ നിരയിൽ ഫുള്ള് നിൽക്കുന്നത്. ഇതതിൻ്റെ ഒരു വ്യൂവാണ്. ആ കോട്ടേജുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ മലനിരകളുടെയും മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളുടെയൊക്കെ ഒരു വ്യൂ ആണ്. നമ്മൾ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്, അതിലേ നടന്നു പോവുകയാണ്. അതിലേ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മളിതിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അതുകൂടെ എന്തോ ആന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു കയറി. അപ്പം ഇന്നിപ്പോൾ ഒന്ന് പോയി നോക്കുവാണ്. വെള്ളച്ചാട്ടം തൊട്ടടുത്താണ്, കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ശരിക്കും നല്ലൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുറ്റും കാടാണ്, കൊടുങ്കാട്. ആ കാടിനകത്തൂടി നമ്മളിങ്ങനെ നടന്നു പോകുന്നു. നല്ല മനോഹരമായ കാഴ്ചകളാണ്. നല്ല പ്രകൃതി, നല്ല ശുദ്ധവായു, ചെറിയൊരു പൊട്ടിമഴ പോലെയുണ്ട്. നല്ലൊരു കിട്ടിലൊരു ആംബിയൻസിലൂടെയാണ് അപ്പോൾ നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നന്നായിട്ട് കേട്ടു തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ വേറൊരു ശബ്ദം കേട്ടു. ആനയുടെ ശബ്ദമാണ്, ആന അമർന്നൊരു ശബ്ദം നമ്മൾ കേട്ടു. അപ്പോൾ അത് കേട്ട് പതുക്കെ നമ്മളെല്ലാവരും ഒന്ന് സ്ലോ ഡൗൺ ആയി. അപ്പോൾ ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും ആന ഇറങ്ങി എന്ന് ഇവിടെയുള്ളവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പതുക്കെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. നോക്കി ചെന്ന് ഫസ്റ്റ് കാണുന്ന സൈറ്റ് ഇതാണത്. ആന ചവിട്ടി നടന്ന് അങ്ങോട്ടേക്ക് പോയേക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത് കണ്ടതോടുകൂടി നമ്മൾ എന്തായാലും തിരിച്ച് പോരാൻ തീരുമാനിച്ചു. ആനയുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ വേണ്ടെന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോകും. തിരിച്ച് നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ, റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള വ്യൂ ആണ് കാണുന്നത്. അതിൽ തട്ട് വാതിക്കലുള്ളൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ കൂടി ആന ഇറങ്ങിപ്പോയേക്കുന്നതാണ്. ഇവിടെ ഒരു നിരന്തരം ആനകൾ സഞ്ചരിക്കുന്ന ഒരു പാത്വേ ആണ്. അപ്പോൾ ഇവിടെ നാട്ടുകാർക്കൊക്കെ അത് സുപരിചിതവുമാണ്. എന്തായാലും തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റായിട്ട് വന്നത് പുട്ട്, കടല, അതുപോലെ തന്നെ ഉപ്മാവ്, പഴം, പിന്നെ ഒരു ഓംലെറ്റും. അപ്പോൾ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നമുക്ക് വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ നിന്നുള്ള ആ വ്യൂ നമുക്കൊന്ന് നോക്കാം. റിസോർട്ടും അതിന് ചുറ്റും കാണുന്ന മലനിരകളും. കിഡിലൻ ലൊക്കേഷനാണ് കേട്ടോ റിസോർട്ട് നിൽക്കുന്നത്. ശരിക്കും നമ്മൾ കാന്തല്ലൂർ താഴത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ മറയൂറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ മലനിരകൾക്കിടയിൽ ഈ റിസോർട്ട് നിൽക്കുന്നത് കാണാം. അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ ഇത്രയുമാണ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടത്. നമ്മൾ തിരിച്ച് മടങ്ങുവാണ്, ചെക്കൗട്ടൊക്കെ ചെയ്ത് മടങ്ങുവാണ്. അപ്പോൾ റിസോർട്ടിൽ നമുക്കിവിടുത്തെ സ്റ്റേക്ക് 3500 ആ സിംഗിൾ ബെഡ്റൂം കോട്ടേജിന് ആയത്. ഫുഡ് നമുക്ക് ഡിന്നറിന് അറൗണ്ട് 700 ആയി റേറ്റ്. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ ലഞ്ച് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത് അതിന് അറൗണ്ട് 570 ആയി. ഊണായിരുന്നു, മീനൊക്കെ ഉള്ള ഊണായിരുന്നു. അതിന് അറൗണ്ട് 570 റേറ്റായി നമുക്ക് 3 പേർക്കും കൂടി. ഇതായി കാണുന്നത് ഹണിമ്യൂൺ സ്യൂട്ട്സ് എന്ന കാറ്റഗറിയിൽ പെട്ടതാണ് കേട്ടോ. പക്ഷേ ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് റേറ്റ്. ഇനിയിപ്പോൾ ഡബിൾ ബെഡ്റൂമുള്ള കോട്ടേജിനാണെന്നുണ്ടെങ്കിൽ 6000 പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ അറൗണ്ട് ഒരു 6800 രൂപയോളം വരും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ മൊത്തത്തിൽ നല്ല കിടിലൽ കാഴ്ചകളും അതുപോലെ തന്നെ അടിപൊളി ഒരു ആംബിയൻസും എല്ലാമായിട്ട് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് മിർത്ത് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മൂന്നാറിൽ തന്നെ വീണ്ടും വീഡിയോസുമായിട്ട് നമ്മൾ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.